രാജ്യസഭയും കടന്ന് പൌരത്വ ബിൽ, കറുത്ത ദിനമെന്ന് കോൺഗ്രസ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പൌരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായി. 117 പേർ ബില്ലിനെ അനുകൂലിച്ചു, 92 പേർ എതിർത്തു. പൌരത്വ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയങ്ങൾ രാജ്യസഭ വോട്ടിനിട്ട് തള്ളിയിരുന്നു. 124 പേർ പ്രമേയത്തെ എതിർത്തു, 99 പേർ അനുകൂലിച്ചു. കെ രാഗേഷ് കൊണ്ടുവന്ന പ്രമേയമാണ് തള്ളിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ 14 ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് സോണിയാഗാന്ധി. അതേസമയം രാജ്യസഭയിൽ പൌരത്വ ബില്ലിൽ വോട്ടെടുപ്പ് ശിവസേന ബഹിഷ്കരിച്ചു. പൌരത്വ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ രാജ്യത്തിന് വിഭജനം നടന്നതുകൊണ്ടാണ് ഈ ബിൽ കൊണ്ടുവരേണ്ടി വന്നതെന്ന് അമിത്ഷായുടെ പരാമർശം. ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ എന്നും സംരക്ഷിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ. വിവാദം പേടിച്ച് ശക്തമായ നടപടികളിൽ നിന്ന് പിന്തിരിയില്ല. പലതും തിരുത്താൻ കൂടിയാണ് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയത്. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. ലക്ഷക്കണക്കിന് ആളുകൾ പൌരത്വത്തിന് അപേക്ഷിക്കും. മുസ്ലിമുകൾ വന്നാലേ മതനിരപേക്ഷമാകൂ എന്ന നിലപാട് ബിജെപിക്കില്ല. കോൺഗ്രസ് എത്ര നാൾ ന്യൂനപക്ഷങ്ങളെ വിഡ്ഢികളാക്കുമെന്നും അമിത്ഷാ ചോദിച്ചു. ദിശാനിയമത്തിന് അംഗീകാരം. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാനുള്ള ദിശാനിയമത്തിന് ആന്ധ്രാപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ബലാത്സംഗ കേസുകളിൽ 21 ദിവസത്തിനുള്ളിൽ ശിക്ഷ നടപ്പാക്കുന്നതിനാണ് നിയമം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമനിർമ്മാണം നടത്തുന്നത്. ബലാത്സംഗ കേസുകളിലെ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിലും വിചാരണ രണ്ടാഴ്ചയ്ക്കുള്ളിലും പൂർത്തിയാക്കണമെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ. വധശിക്ഷ വിധിച്ചാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ ജില്ലകളിലും പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കും. ഹൈദരാബാദ് ഉന്നാവ് കേസുകളിൽ രാജ്യമെങ്ങും പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണവുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. പരാമർശത്തിൽ രാജി. തിരുവനന്തപുരം കൈതുമുക്കിൽ ബിഷപ്പ് കാരണം കുട്ടികൾ മണ്ണ് തിന്നുവെന്ന പരാമർശത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി SP ദീപക് രാജിവെച്ചു. രാജിക്കത്ത് ദീപക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്ന് ദീപക്. കൈതുമുക്കിൽ നേരിട്ട് പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിൽ വീഴ്ച പറ്റി. നന്നായി പ്രവർത്തിക്കുന്ന സർക്കാരിന് അവമതിപ്പുണ്ടാക്കി. പാർട്ടിയെടുത്ത നടപടി അംഗീകരിക്കുന്നു. പ്രസ്താവന നടത്തുമ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെടണമായിരുന്നു. പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പറഞ്ഞത് വിശ്വസിച്ചു. പട്ടിണി കാരണം കുട്ടികൾ മണ്ണു തിന്നെന്ന് എല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചുവെന്നും രാജിവെച്ചതിനു ശേഷം ദീപകിന്റെ പ്രതികരണം. ദീപകിന്റെ രാജിക്കായി CPM ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സംഭവം സർക്കാരിന് നാണക്കേടുണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. കുടുംബത്തെ സഹായിക്കാനാണ് ശ്രമിച്ചതെന്ന് ദീപക് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയിരുന്നു. കൈതുമുക്കിൽ ദാരിദ്ര്യം മൂലം അമ്മ 4 കുട്ടികളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയതിന് പിന്നാലെയായിരുന്നു ദീപകിന്റെ വിവാദ പരാമർശം. ആരോഗ്യമേഖലയിൽ കേരളം വൻ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴുള്ള സംഭവം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. എന്നാൽ ബാലാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ മണ്ണു തിന്നേണ്ടി വന്നിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. പുനഃപരിശോധന നാളെ. അയോധ്യ കേസിലെ പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിലാണ് ഹർജികൾ പരിഗണിക്കുക. 18 പുനഃപരിശോധനാ ഹർജികളാണ് നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നത്. കേസിൽ ഭരണഘടനാ ബെഞ്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പുനഃസംഘടിപ്പിച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ബെഞ്ചിൽ പുതുതായി ഉൾപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് ഗൊഗോയ് വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് ഖന്നയെ ഉൾപ്പെടുത്തിയത്. സുരക്ഷയ്ക്കായി നിർദ്ദേശം. നാളെ മുതൽ JNUവിൽ സുരക്ഷ ഒരുക്കാൻ ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. ക്യാമ്പസിന്റെ സുഗമമായ പ്രവർത്തനം പോലീസ് ഉറപ്പുവരുത്തണം. ചാൻസലർ, രജിസ്ട്രാർ, മറ്റ് ഓഫീസ് ജീവനക്കാർ എന്നിവർക്ക് ജോലിക്കെത്താൻ സുരക്ഷ നൽകണം. ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനും കോടതി നിർദ്ദേശം. സെമസ്റ്റർ പരീക്ഷകൾ നാളെ തുടങ്ങാനിരിക്കെയാണ് കോടതി നിർദ്ദേശം. ഫീസ് വർധനയെ തുടർന്ന് 1 മാസത്തിലേറെയായി JNUവിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് അധികൃതരും JNU വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളും തമ്മിൽ ചർച്ച തുടരുകയാണ്. 2 തവണ ഫീസിൽ ഇളവ് വരുത്തിയെങ്കിലും ഫീസ് വർധന പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി JNU അധ്യാപക സംഘടനയും രംഗത്തുണ്ട്. മാപ്പ് പറഞ്ഞ് ഷെയ്ൻ. നിർമ്മാതാക്കൾക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് നടൻ ഷെയ്ൻ നീക്കം. തന്റെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്നും നിർമ്മാതാക്കളെ മുഴുവൻ താൻ അപമാനിക്കുന്ന രീതിയിലാണ് പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നും ഷെയ്ൻ നീക്കം ഫേസ്ബുക്കിൽ കുറിച്ചു. നിർമ്മാതാക്കൾക്ക് ഷെയ്നിന്റെ പ്രവൃത്തി മൂലം മനോവിഷമുണ്ടായുവെന്ന ചോദ്യത്തിന് നിർമ്മാതാക്കൾക്ക് മനോവിഷമമാണോ മനോരോഗമാണോ എന്ന് അറിയില്ലെന്നാണ് ഷെയ്ൻ പ്രതികരിച്ചത്. ഈ പ്രസ്താവനയായിരുന്നു വിവാദത്തിലായത്. ഷെയ്നിന്റെ പ്രസ്താവനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയായ അമ്മയും രംഗത്തെത്തിയിരുന്നു. ഷെയ്ൻ മാപ്പ് പറയാതെ ഇനി ഒരു പ്രശ്നപരിഹാരത്തിനുമില്ലെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹചേരും. നമസ്കാരം.